കഴിഞ്ഞ ദിവസം രാമന്തളി കുരിശുമുക്കിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട പി വി ശോഭ ടി വി അശോധ വി പി ശ്രീലേഖ എന്നിവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് നാട് കല്ലേറ്റും കടവ് ഗാന്ധി സ്മാരക വായനശാല പരിസരത്ത് പൊതുദർശനം നടന്നു മരിച്ചവരോടുള്ള സൂചകമായി ഉച്ചയ്ക്ക് രണ്ടു മണിവരെ രാമന്തളി പഞ്ചായത്തിൽ ഹർത്താൽ ആചരിച്ചു വഴിയരികിൽ വച്ച് മരണം തട്ടിയെടുത്ത് പ്രിയപ്പെട്ടവരെ കാണാൻ രാമന്തളിയാകെ കല്ലേറ്റുംകടവ് ഗാന്ധി സ്മാരക വായനശാലയിലേക്ക് ഒഴുകിയെത്തി ഒമ്പത് മണിയോടെയാണ് കല്ലേറ്റുംകടവിലെ പി വി ശോഭയുടെയും ടി വി യശോദയുടെയും ബി പി ശ്രീലേഖയുടെയും ചേതനയേറ്റ ശരീരങ്ങൾ വായനശാലയിൽ പ്രത്യേകം സജ്ജമാക്കിയ പൊതുദർശന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത് രാവിലെ എട്ട് മണിയോടെ തന്നെ കല്ലേറ്റുംകടവ് വായനശാല പരിസരം ജനങ്ങളാൽ നിറഞ്ഞിരുന്നു രാജ്മോഹൻ ഉണ്ണിത്തൻ എം പി ടി ഐ മധുസൂദനൻ എം എൽ എ പയ്യനൂർ നഗരസഭ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ സി പി എം ഏരിയ സെക്രട്ടറി പി സന്തോഷ് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് ബ്രിജേഷ് കുമാർ മുൻ എം എൽ എ സി കൃഷ്ണൻ തുടങ്ങി സമൂഹത്തിലെ നാനാതുറകളിൽ നിന്നുമുള്ളവർ അന്തിമോപചാരം അന്തിമോപചാരമർപ്പിക്കാനെത്തി പൊതുദർശനത്തിനുശേഷം സമുദായ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ